ബി ജെ പി നേതാക്കൾ എല്ലാവരും മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായി അഭിനയിക്കുകയാണോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് ഓരോ മണ്ടത്തരങ്ങളും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ബോംബും ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചു പോയതാണ്. വായെടുത്താൽ വിവരക്കേട് മാത്രം പറയുന്ന ഒരു നേതാവ്, ഗാന്ധി കുടുംബമാണെങ്കിലും കോൺഗ്രസ് എന്നു കേട്ടാൽ നെറ്റി ചുളിക്കുന്ന ബി ജെ പിയുടെ സ്വന്തം മേനക ഗാന്ധി. എന്തു പറഞ്ഞാലും പ്രഖ്യാപിച്ചാലും വിമർശനങ്ങളുടെ പെരുമഴയായിരിക്കും പിന്നീടുള്ള അവസ്ഥ. ആനക്കാര്യത്തിലും പന്നിക്കാര്യത്തിലുമൊക്കെ സംഭവിച്ചത് അത് തന്നെയായിരുന്നു. അവസാനം മറ്റു പാർട്ടികൾ പൊങ്കാലയിടുന്നത് മാത്രം മിച്ചം. ഇപ്പോഴും അത്തരമൊരു പ്രസ്താവന തന്നെ എഴുന്നള്ളിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോഴിമുട്ടയെക്കുറിച്ച് അശാസ്ത്രീയ വാദമുയർത്തി ബി ജെ പി എം പിയും മൃഗസംരക്ഷണ പ്രവർത്തകയുമായ മനേക ഗാന്ധി രംഗത്ത് വന്നത്. കോഴിയുടെ ആർത്തവ രക്തത്തിൽ നിന്നാണ് മുട്ട ഉണ്ടാവുന്നതെന്നും പ്രത്യേകിച്ചും കുട്ടികൾ മുട്ട കഴിക്കരുതെന്നുമാണ് മനേക ഗാന്ധിയുടെ വാദം. ചിരിക്കണമെന്നോ ചീത്ത വിളിക്കണമെന്നോ ചിന്തിച്ചു പോകുന്ന അവസ്ഥ. പട്ടിയെയും പൂച്ചയെയും ഒക്കെ സ്വന്തം മക്കളായി നോക്കുന്ന മനേക ഗാന്ധിക്കെന്തേ ഇത്രയും ബോധമില്ലേ? എല്ലാം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും വേണ്ടേ സംസാരിക്കാൻ? ചില ജീവികളിൽ, പ്രത്യേകിച്ച് സസ്തനികളിൽ മാത്രമാണ് ആർത്തവമുള്ളത്. അത് പക്ഷേ കോഴികൾക്കില്ല. തീർത്തും അശാസ്ത്രീയ വാദമാണിതെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. താങ്കളും ഒരു സ്ത്രീയല്ലേ, ആർത്തവം എന്തെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് ആർത്തവത്തെ ഇത്ര പേടിക്കുന്നത്? എന്തിനാണ് പലപ്പോഴും ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്? പ്രതിപക്ഷത്തെ താറടിച്ചു കാണിക്കാനുള്ള ഇത്തരം കോമാളി കാഴ്ചപ്പാടുകളുമായി താങ്കൾ വരുമ്പോൾ തന്നെ ട്രോളൊരുക്കി കാത്തിരിക്കുന്നുണ്ടാകും പലരും. പറയുന്നതും ചെയ്യുന്നതും മണ്ടത്തരമാവുമ്പോൾ കേട്ടു നിൽക്കുന്നവർ മണ്ടന്മാരാകണമെന്നില്ലല്ലോ. ഇനി മുട്ടയിലേക്ക് തിരിച്ചു വരാം. കർണാടകയിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തിയതിനെതിരെ അടുത്തിടെ ഓൾ ഇന്ത്യ വെജിറ്റേറിയൻ ഫെഡറേഷൻ രംഗത്ത് വന്നിരുന്നു. ഛത്തീസ്ഗഡിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തണമെന്ന കോൺഗ്രസ് സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ബി ജെ പി എതിർത്തിരുന്നു. അതെ, അപ്പോഴതാണ് കാര്യം. കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിലെ തൃപ്തികേടാണ് മുട്ടയിലെ ആർത്തവരക്തം. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, പോഷക ഗുണമേറെയുള്ള മുട്ട വിശ്വാസത്തിന്റെ പേരിലും മറ്റും ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വിവരക്കേട് തന്നെയാണ്. കുട്ടികൾ മുട്ട കഴിക്കട്ടെ, രാജ്യം കാത്തു സൂക്ഷിക്കാൻ കെൽപ്പുള്ളവർ വരും തലമുറയാണ്. അവരുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. മനേക ഗാന്ധി നടത്തിയ ഏതൊരു പ്രസ്താവനയിലും ഒരു മണ്ടത്തരമുണ്ടാകും. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ വിമർശനമുന്നയിച്ച വ്യക്തിയാണ് അവർ. പല സംവിധാനവും ഏർപ്പെടുത്തി ഫലം കാണാത്തതിനെ തുടർന്നായിരുന്നു ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഇല്ലെങ്കിൽ മനുഷ്യജീവന് തന്നെ അവ ഭീഷണിയായേനെ. കാര്യബോധത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ സംസാരിച്ചതിന് അന്നത്തെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിങ്ങൾക്കൊരു താക്കീതും തന്നല്ലേ പറഞ്ഞയച്ചത്. പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ ഗർഭിണിയായ ആന ചെരിഞ്ഞ സംഭവത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിയ താങ്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് തന്നല്ലേ അന്ന് പറഞ്ഞയച്ചത്. സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലാണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് മലപ്പുറം ജില്ലയെന്നും പ്രത്യേകിച്ച് മൃഗങ്ങളോടുള്ള കാര്യത്തിൽ എന്ന മനേക ഗാന്ധിയുടെ ട്വീറ്റാണ് മലപ്പുറത്തെ ഇളക്കി മറിച്ചത്. മനേക ഗാന്ധിക്ക് പുറത്തിറങ്ങാൻ പോലുമാവാത്ത അവസ്ഥയായിരുന്നു അന്ന്. തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും വിമർശനങ്ങളുടെ പെരുമഴ. അതിനുശേഷം ഏറെ നാളായി കാണാതിരുന്ന നേതാവ് ഇപ്പോഴാണ് ആർത്തവ കഥയുമായി വന്നിരിക്കുന്നത്. അതിനും കണക്കിന് കിട്ടി. ആർത്തവമുള്ള കോഴിക്ക് ഇനി മറ്റെന്തെങ്കിലും വിലക്കുകൾ ഉണ്ടാവുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകൾ. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും നേതാവേ. നിങ്ങളെപ്പോലെ ചിലർ ഇന്ത്യ വലിച്ചു കീറുകയാണ്. ഇത്തരം അനാവശ്യ കാഴ്ചപ്പാടുകളുമായി ബി ജെ പി വരുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ടുപോകുന്നത് ഇന്ത്യയാണ്. നുപുർ ശർമ്മ പറഞ്ഞ പ്രവാചക നിന്ദയിൽ നിന്ന് ഈ രാഷ്ട്രം ഇപ്പോൾ മുക്തരായിട്ടില്ല. നബിയെ അവഹേളിച്ചതിന് ഒരു സമൂഹം മുഴുവൻ ബി ജെ പിക്കെതിരെ രംഗത്ത് വന്നു. അവസാനം സഹിക്കെട്ട് നേതാവ് മുങ്ങി. നിരവധി കേസുകളും ചാർത്തിക്കൊടുത്തു. ഇപ്പോൾ പ്രശ്നം അഗ്നിപഥാണ്. 200 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് റെയിൽവേക്ക് മാത്രം ഉണ്ടാക്കിയത്. ഇങ്ങനെ ഭരിച്ചു മുടിച്ചും വിവരക്കേട് വിളമ്പിയും ഇന്ത്യയെ എത്ര നാൾ കൂടി ശ്വാസം മുട്ടിക്കും? ഇഞ്ചിഞ്ചായി ഇന്ത്യയെ തകർക്കുമ്പോൾ ഒന്നോർക്കുക, ഇതിനെല്ലാം ഒരിക്കൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും.